മഞ്ഞ് പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കിയാൽ, അതായത് മെയ് 10-ാം തീയതിയിലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കിയാൽ, ഏതാണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളിൽ 60% വാർത്തയും മോഡിയെക്കുറിച്ചായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രൊസീജിയറിനെ കുറിച്ചുമായിരുന്നു. അതിലൊരു വാർത്ത RSS സഹകാര്യവാഹ ഡൽഹിയിൽ പറഞ്ഞൊരു വാർത്തയാണ്. പത്രമാധ്യമങ്ങൾ ചില മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമം മാത്രമേ പ്രസിദ്ധി ചെയ്യുന്നുള്ളൂ. ക്രിസ്ത്യാനികളുടെ പള്ളികൾക്കോ മുസ്ലിങ്ങളുടെ പള്ളികൾക്കോ എന്തെങ്കിലും ഉണ്ടായാൽ അത് വളരെ പ്രൊജക്ട് ചെയ്ത് ലോകമെമ്പാടും അതെത്തിച്ച് ഇന്ത്യക്കെതിരെയുള്ള ഒരു വീക്ഷണം ഉണ്ടാക്കാൻ പത്രമാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു. അതേസമയത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന ഒരാക്രമവും ഒരു പത്രവും എഴുതുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത്, 2 ബംഗ്ലാദേശി മുസ്ലിങ്ങൾ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ ബംഗാളിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് 70 വയസ്സായ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തത് എന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു. മറ്റൊരു ന്യൂസ് പേപ്പറിലും അതുണ്ടായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ജനതയുടെ മുമ്പിൽ കേരളത്തിലെ മെത്രാന്മാരും ബിഷപ്പുമാരും കർദിനാൽമാരും എല്ലാം ആ കന്യാസ്ത്രീക്ക് അത് സംഭവിച്ചത് പ്രധാനമന്ത്രി മോഡി ആ സെമിനാരിയുടെ ഗേറ്റിൽ കാവൽ നിൽക്കാത്തത് കൊണ്ടാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആ 70 വയസ്സായ കന്യാസ്ത്രീയുടെ ഗേറ്റിൽ കാവൽ നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ, ഇത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ് RSSകാരോ BJPക്കാരോ രാമസേനയോ കൃഷ്ണസേനയോ രാവണസേനയോ അല്ലെങ്കിൽ ബജരംഗദളുകാരോ അല്ല അത് ചെയ്തത് എന്നും, ഇതേപോലെ പൂനെയിലെയും ആഗ്രയിലെയും ബോംബെയിലെയും പള്ളികൾക്കെതിരെ ഉണ്ടായത് ആക്രമണത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉൾപ്പെടെ ആ പ്രദേശത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള കുറെ ക്രിമിനലുകളാണെന്നും പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നതൊന്നും പത്രങ്ങൾ കൊടുത്തില്ല. പത്രങ്ങൾക്ക് മലന്നു കിടന്ന് തുപ്പി എൻ്റെ അമ്മയും അച്ഛനും തനി തിന്മ നിറഞ്ഞവരാണെന്ന് പറയൽ മാത്രമാണ് വാർത്തയായി മാറിയിരിക്കുന്നത്. മാതൃഭൂമിയും മനോരമയും പോലെയുള്ള പത്രങ്ങൾ പോലും ഈ 70 വയസ്സായിട്ടുള്ള കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തത് ഈ വിദേശത്തുനിന്ന് കയറിയ മിസ്ക്രിപ്പെൻഡൻ്റ് ആണെന്നും ആഗ്രയിലും പൂനെയിലും നടന്നത് എന്താണെന്നും ഒരു ചെറിയ വരിയിൽ പോലും കൊടുത്തില്ല. ഭാരതത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള പത്രമാധ്യമങ്ങൾ ഒരു വശം മാത്രം കൊടുക്കുകയും അതിലൂടെ ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ തിന്മ നിറഞ്ഞതാവുകയും ഭാരതത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയാൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മുഴുവനും അനാഥരും അനാശ്രിതരുമായി തീരുമെന്നും വരുത്തി തീർക്കാൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രം, ഞാൻ ആ പത്രത്തെക്കുറിച്ച് പറയാൻ കാരണം ഞാൻ ബഹുമാനിക്കുന്ന പത്രം 55 വർഷമായിട്ട് വായിക്കാറുള്ളതാണ്, ഇതുമാതിരിയുള്ള വാർത്തകൾ PTI റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചെയ്താലും വെറുതെ TVയിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇപ്പം മനഃപൂർവ്വം അതെല്ലാം കൊടുക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടിച്ച് കരിവാരി തേക്കാൻ വേണ്ടി മാത്രം പാർഷ്യലായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് കെജ്രിവാള് പ്രതികരിച്ചത്. അദ്ദേഹം പ്രതികരിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല, പ്രതികരിച്ച രീതി തെറ്റാം, പക്ഷേ സത്യം പറയാമായിരുന്നു. അതിനു പകരം അദ്ദേഹം വേറൊരു വഴിക്കാണ് പോയത്. സത്യം ഇതാണ്, പത്രമാധ്യമങ്ങൾ വളരെയധികം പെരുപ്പിച്ച് ചിലത് കാണിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ആരാണെന്ന് തന്നെത്താനെ പ്രേക്ഷകരെ ഇമാജിൻ ചെയ്യാനായിട്ട് വിട്ടിട്ട് എന്നിട്ട് ഇപ്പൊ ഭരിക്കുന്നവർ ഈ രാഷ്ട്രത്തിന് അപമാനമാണെന്ന് വരെ വരുത്തി തീർത്ത് പിന്നെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക. അത് ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ആ വരി അന്വർത്ഥമാക്കുന്ന കുറേ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. ശരിക്കും ആ വരി അന്വർത്ഥമാക്കുന്ന നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ ആ വരി
അന്വർത്ഥമാക്കുന്ന വി കെ സിംഗ് ഡിഫൻസിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി മിനിസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞ വരി അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ധാരാളം പത്ര റിപ്പോർട്ടർ ഒന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ വിദേശ ജനതയുടെ വോയിസ് ഓഫ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ആർ എസ് എസിന്റെ സഹകാര്യവാഹ പറഞ്ഞു എന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രതികരണം ആർ എസ് എസിൽ നിന്നുണ്ടായത് ആദ്യമായിട്ടാണെന്നും ഞാൻ ഇന്നലെ കൈരളി ചാനലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഹിന്ദുക്കളെയും ഹൈന്ദവ ആചാരങ്ങളെയും വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം എതിർക്കുകയും അതേസമയത്ത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കുറിച്ച് ഒരക്ഷരം പോലും പറയാതിരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ഇന്നലെ കൈരളി ചാനലിൽ ശരിക്ക് പള്ളിയിൽ അച്ഛന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ പറയുകയുണ്ടായി, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതിന്, ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചതിന് ആ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാക്കൊല നടത്തിയ കത്തോലിക്ക സഭയുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് പറയുകയുണ്ടായി. സത്യമന്വേഷിച്ച് പോയവരെ കൈയും കാലും മുറിക്കുകയും അവരെ ശിരച്ഛേദനം ചെയ്യുകയും ഇൻക്വിസിഷൻ ചെയ്യുകയും ഈ മതത്തിൽ ചേരാത്തവരെ കൊല്ലാക്കൊല നടത്തുകയും എല്ലാം ചെയ്ത് പാരമ്പര്യമുള്ള ഒരു കത്തോലിക്ക സഭ സേവനം പുറത്ത് കാണിച്ച് അകത്ത് തനി ക്രൂരതയുടെ പര്യായമാണെന്ന് ക്രിസ്ത്യാനികൾ തന്നെ പച്ചയ്ക്ക് പറഞ്ഞത് അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി പറഞ്ഞത് പറയാൻ അവസരം നൽകിയത് അവർ സ്വതന്ത്രമായി പറഞ്ഞത് ടി വിയിൽ കാണിച്ചത് കൈരളി ചാനൽ മാത്രമാണ്. ആ കൈരളി ചാനൽ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട കേരളീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ മറ്റൊരു ചാനലിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാറുണ്ട്. മിക്കതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോ അവരുടെ വാർത്തകളിലും വലിയ ലീനിയൻസ് പാർഷ്യാലിറ്റി ഇല്ല. ഇത്രയും ഞാൻ പറഞ്ഞത് ഏത് പത്രമായാലും ഏത് മാധ്യമമായാലും ഒരു ഇഷ്യൂ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിൽ വാർത്ത കൊടുത്തിട്ട് അതിന്റെ സത്യം പുറത്തു വരുമ്പോ അത് പുറത്തേക്ക് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും ഹീനമായ ഒരു വൈറ്റ് കോളർ ക്രൈമാണത്. ഞാനും ജേർണലിസം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. ഒരു ഡോക്ടർ കൗൺസിലിംഗ് എന്ന പേരിൽ രോഗിയുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അതിപ്പോ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞ് ശരിക്കും കൗൺസിലിംഗിന് പകരം ഒരു ത്രട്ടണിംഗ് ആണ് 15 മിനിറ്റ്. എന്നിട്ട് അയാളെ കൊണ്ട് ഈ ഡോക്ടർ പറയുന്ന ചികിത്സ എടുപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഡോക്ടർ വാങ്ങിച്ചാൽ അത് ക്രിമിനലാ, ക്രിമിനൽ തെറ്റാ. കെ എം മാണിയും മന്ത്രി ബാബുവും പൈസ വാങ്ങിച്ചത് എത്ര ക്രിമിനൽ തെറ്റാണോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ക്രിമിനൽ തെറ്റാണ് ഈ പത്രമാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പത്രസ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ഒരു ഭാഗം വാർത്ത മാത്രം കൊടുത്ത് മറ്റേ ഭാഗം തമസ്കരിക്കുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും കുറെ കാലം ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ അത്രയും പാർഷ്യാലിറ്റി കണ്ടില്ല. നല്ലതുണ്ടെങ്കിൽ നല്ലതും ചീത്തയുണ്ടെങ്കിൽ ചീത്തയും അറ്റ്ലീസ്റ്റ് വ്യത്യസ്ത ഫോണ്ട് സൈസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒരേ വാർത്തയുടെ രണ്ടു വശവും ഭംഗിയായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കാം, എന്നാലും ഇതിനേക്കാളും ഭേദമാണെന്ന് തോന്നാറുണ്ട്. ഇപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും വീക്ഷണ സ്വാതന്ത്ര്യത്തിന്റെയും പത്രസ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം പേരിൽ ഒരു ഭാഗം വാർത്ത മാത്രം കൊടുക്കുന്ന പത്രമാധ്യമങ്ങളുടെ ധർമ്മം പള്ളി ആക്രമിച്ചാലും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്താലും അല്ലെങ്കിൽ ഹിന്ദു അമ്പലങ്ങൾ നശിപ്പിച്ചതാണെങ്കിലും രണ്ടു വശവും കൊടുക്കാനൊന്ന് സാധിക്കണം. ഇവിടെ അഭയ കേസിലെ കൊലപാതകത്തെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അതുപോലെ ചാലക്കുടി കോട്ട ധ്യാന കേന്ദ്രത്തിലെ 850 മരണം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനെ അകത്തേക്ക് കയറ്റിയിട്ട് പോലും ഇല്ല. അതുപോലെ തന്നെ പള്ളികളിലും സെമിനാരികളിലും ക്രിസ്ത്യാനികളുടെ ഈ പഠന കേന്ദ്രങ്ങളിലുമൊക്കെ നടക്കുന്നത് പുറത്തേക്ക് വരാറില്ല, കൊലപാതകം പോലും പുറത്തേക്ക് വരാറില്ല.
അതേസമയത്ത് ശങ്കരാചാര്യർക്ക് എതിരെ കോടതി വെറുതെ വിട്ട കേസ് പോലും അമൃതാനന്ദമയിക്കെതിരെയും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ചിന്മയാനന്ദ സ്വാമിയുടെ 100-ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ പോലും ഒന്ന് രണ്ടു പേര് കമന്റ് എഴുതിയിട്ടുണ്ട് നെഗറ്റീവായിട്ടാണ്. അപ്പൊ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ, ഹിന്ദു ആചാര്യന്മാർക്കെതിരെ, ഹൈന്ദവ വീക്ഷണത്തിനെതിരെ, ആചാര വിചാരങ്ങൾക്കെതിരെ ഏത് പത്രങ്ങൾക്കും എന്തു വേണമെങ്കിലും എഴുതാമെന്നും അതേ പത്രങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ എത്ര തീവ്രവാദവും എത്ര കൊലപാതകവും എന്തെല്ലാം നടത്തിയാലും ഒന്നും എഴുതില്ലെന്നും അവരെ പരിശുദ്ധന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. മാതൃഭൂമി പത്രം ഈ അൽഫോൺസാമ്മയെ വാഴ്ത്തപ്പെടുന്ന, ചാവറയച്ചനെയും എഴുവു പ്രാശ്യാമ്മയൊക്കെ വാഴ്ത്തപ്പെടുന്നതിന് എന്തു വലിയ ഒരു ഒരു വാർത്തയാ കൊടുത്തത്. യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വാർത്ത. ഏതാണ്ട് ക്രിസ്ത്യൻ ബെൽറ്റിനുള്ളിലേക്ക് കയറാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിരിക്കാം എങ്കിൽ പോലും അതിന് തുല്യമായിട്ട് എന്തെങ്കിലും ഹിന്ദു ധർമ്മത്തിൽ നടന്നാൽ അതിൻ്റെ ഒരു ചെറിയ വാർത്തയെ അവർ കൊടുക്കാറുള്ളൂ. അതാണ് അത്ഭുതം തോന്നാറുള്ളത്. എന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അതൊക്കെ പത്ര സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒന്നുകൂടിയുണ്ട്, വായനക്കാർ 5 രൂപ കൊടുത്ത് 6 രൂപ കൊടുത്ത് അത് വാങ്ങിക്കാനില്ലെങ്കിൽ ഇത് നേരെ കത്തിച്ചു കളയാനേ പറ്റുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഒരു വ്യൂ പോയിന്റ് എന്നുള്ളത് കൂടി പത്രധർമ്മത്തിന്റെ ഭാഗമാണ്. 1 കോടി പത്രം ഇറക്കിയതുകൊണ്ട് പ്രയോജനമില്ല. 90 ലക്ഷമെങ്കിലും ആൾക്കാർ വാങ്ങിച്ചു എന്ന് മറച്ചു നോക്കാൻ സാധിക്കണം. ഇന്ന് കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും എവിടെയെല്ലാം പ്രഭാഷണത്തിന് പോകുമ്പോഴും കേൾക്കാറുള്ളത്, സാറേ ഞങ്ങൾ മാതൃഭൂമി നിർത്തി ഞങ്ങൾ മനോരമയിലേക്ക് മാറുക, ക്രിസ്ത്യൻ പത്രമാണെങ്കിലും വിരോധമില്ല, ഹിന്ദുക്കളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് മാതൃഭൂമിക്കാർ എന്തെങ്കിലും കേൾക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അമ്പലങ്ങളിലെ കൊടിയേറ്റവും ഉത്സവവും വെടിക്കെട്ടും കൊടുക്കലല്ല ഹിന്ദു വാർത്ത, അത് അമ്പല വാർത്തയാണ്. ഹൈന്ദവ വാർത്ത എന്ന് വെച്ചാൽ ഹൈന്ദവ ജനതയുടെ വാർത്തയാണ്, അത് അമ്പലത്തിലെ വാർത്തയല്ല. ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ പള്ളികളും ഒരേപോലെ ആയതുകൊണ്ട് പള്ളികളെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും കൊടുക്കുന്നത് ക്രിസ്ത്യൻ വാർത്ത തന്നെയാണ്. ഹിന്ദുക്കളുടെ അമ്പലങ്ങളെക്കുറിച്ച് കൊടുക്കുന്ന ഹിന്ദു വാർത്തയല്ല, അത് അമ്പലത്തിലെ വാർത്തയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈന്ദവ ജനതയുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങളോ സംഭവങ്ങളോ സെമിനാറുകളോ നടക്കുമ്പോൾ അതിനെ തമസ്കരിച്ച് ഒരു ചെറിയ മാടൻ കോവിലിലെ ഉത്സവത്തിൻ്റെയോ അന്നദാനത്തിൻ്റെയോ ഫോട്ടോ കൊടുക്കുന്നത് ഹിന്ദു വാർത്തയാണെന്ന് ധരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ്. ഇത് രണ്ട്, പള്ളി വാർത്ത ക്രിസ്ത്യൻ വാർത്തയാണ്, അമ്പല വാർത്ത ഹിന്ദു വാർത്തയല്ല. ഇത് തിരിച്ചറിയാൻ നല്ലോണം ചിന്തിച്ചാലേ മനസ്സിലാവും. പക്ഷെ ഹിന്ദുക്കളെ കുറിച്ചുള്ള വാർത്തയാണ് ഹിന്ദു വാർത്ത, പള്ളികളെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള വാർത്ത ക്രിസ്ത്യൻ വാർത്ത തന്നെയാണ്. ഞാൻ രണ്ട് വാക്കുകൾ പറയല്ല, ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.